ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. ഇന്ന് നമ്മുടെ പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് തൈറോയിഡ് രോഗത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ തൈറോയിഡ് രോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമാണ്. പുരുഷ സ്ത്രീ ലിംഗഭേദമന്യേ എല്ലായിടത്തും കാണുന്നു. നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് എന്താ പറയാ, തൈറോയിഡ് ഉള്ള രോഗികൾ വരാറുണ്ട്. അപ്പൊ അത് ഒരു അതിലൊരു ജെൻഡർ ഇല്ല, ആ കാര്യത്തിൽ വളരെ ഈക്വലാണ്. പുരുഷ സ്ത്രീ ലിംഗഭേദമന്യാണ് ഈ രോഗം കാണുന്നത്. അപ്പം ശരീരത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മുടെ ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം തൈറോയിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ വളരെ കഷ്ടം എന്തോന്നും, പക്ഷെ തൈറോയിഡ് എന്ന ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന ഹോർമോൺ. ആ ഹോർമോണാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരീരത്തിലെ പ്രധാനപ്പെട്ടതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സംസാരിക്കാൻ നമുക്ക് പറ്റുന്ന ആ കഴിവ്, വളർച്ചയ്ക്കുള്ള കഴിവ്, അതേപോലെ ദഹന വ്യവസ്ഥ, മെറ്റാബോളിസം, ഇമോഷൻസ്, മൂഡ് സ്വിങ്സ്, പോരാഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ്, അതേപോലെ നമ്മുടെ മുടി, ഇതിനൊക്കെ നമ്മുടെ ഈ തൈറോയിഡ്സിൻ എന്ന ഹോർമോൺ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ തൈറോയിഡ് പ്രോബ്ലംസ് ആയി വരുന്ന രോഗികളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും കൂടുതലായിട്ടും, ഐ മീൻ ഞാൻ ഒരിക്കലും പറയില്ല ഇത് മാത്രമേ വരുള്ളൂ എന്ന്, പക്ഷെ കൂടുതലായിട്ടും വരുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ് കൂടുതലായിട്ട് നമ്മുടെ രോഗികളിൽ കണ്ടുവരുന്നത്. എല്ലാവരും ഒരേ തരത്തിലാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൂടുതലും കാണുന്നത് ഹൈപ്പോതൈറോയിഡിസം ആണ്. അപ്പൊ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ കാണുന്ന ഒരു പ്രവർത്തനക്ഷമത കുറവുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പം തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തനക്ഷമത കുറവുകൊണ്ട് എന്തുണ്ടാവും, തൈറോക്സിന്റെ അളവും കുറഞ്ഞ് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന ഒരു വിപത്ത് ഉണ്ടാകുന്നത്. അപ്പം ഹൈപ്പോതൈറോയിഡിസത്തില് നമ്മള് ഒരുപാട് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമിതമായ ഭാരം. അപ്പം ഒരുപാട് ഒട്ടുമിക്ക ആൾക്കാരും ഹൈപ്പോതൈറോയിഡിസ് ആയിട്ട് വരുന്നവര് പറയുന്ന ഒരു വിഷമാണ് എനിക്ക് ഭയങ്കര തടിയാണ്, എനിക്ക് ഈ തടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെറുപ്പത്തില് വളരെ മെലിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു എന്റെ ശരീരത്തിന് തടി ഇങ്ങനെ കൂടുന്നത്. ഒന്നും കഴിച്ചിട്ടാണോ, അല്ല, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമ്മള് ഭക്ഷണമായിട്ട് കഴിച്ചതുകൊണ്ടാണോ ഇത് വരുന്നതല്ല. അപ്പോ ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ ഈ രോഗി വളരെയധികം പെട്ടെന്ന് തന്നെ തടി വെക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ മുടി കൊഴിച്ചില്, നല്ല മുടിയുള്ള വ്യക്തിയായിരിക്കും, പക്ഷെ അവർക്ക് പിന്നീട് ഈ തൈറോയിഡ് വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് മുടി കൊഴിച്ചില് കാണുന്നു. ഉത്സാഹമില്ലായ്മ, അതേപോലെ സ്ത്രീകളിലാണെങ്കിൽ ഇറഗുലർ ആയിട്ട് പീരീഡ്സ്, ചിലപ്പോൾ ഇത്രയും മാസം പീരീഡ്സ് വന്നു പിന്നെ അങ്ങോട്ട് പീരീഡ്സ് തീരെ വരാതെ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മസിൽ പെയിൻ, അതേപോലെ ഹൈ കൊളസ്ട്രോള്, ഡൈജഷന്റെ ബുദ്ധിമുട്ട്, അതേപോലെ ഓർമ്മക്കുറവ്, മനസ്സിലായോ, കൈകാലുകൾ തണുത്ത് വരങ്ങലിച്ചിരിക്കുക, അതേപോലെ കോരിത്തെരിക്കുക, അങ്ങനത്തെയൊക്കെ ഒരുപാട് ലക്ഷണങ്ങൾ ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള വ്യക്തികളിൽ കാണുന്നുണ്ട്. ഇനി അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതിലെങ്ങനെയാണ് തൈറോക്സിൻ ഹോർമോൺ എന്ന ഹോർമോണിന്റെ ലെവല് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആദ്യം T3 T4 ലെവല്, പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് പറയുന്ന അതിന്റെ ലെവല്, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പരിശോധിക്കുന്നത്. അപ്പൊ നോർമലി ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാൾക്ക് TSHന്റെ അളവ് എങ്ങനെയായിരിക്കും, അത് വളരെ കൂടുതലായിരിക്കും. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. T3 T4 എന്നിവയുടെ വാല്യൂ വളരെ കുറവുമായിരിക്കും, മനസ്സിലായോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്, ഈ ടെസ്റ്റിൽ കൂടെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള വ്യക്തി. അപ്പൊ മെയിനായിട്ട് ഞാൻ പറയുന്നത് സോയ. ഈ തൈറോയിഡിസം ഹൈപ്പോതൈറോയിഡിസം ഉള്ള വ്യക്തികളിൽ നമ്മൾ ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സോയ നന്നായിട്ട് ഒഴിവാക്കണം എന്നുള്ളത്. സോയ കണ്ടന്റ് വരുന്ന ആഹാര പദാർത്ഥങ്ങൾ, എക്സാമ്പിൾ എങ്ങനെയാണ്, സോയാബീൻസ്, സോയാ ചങ്ക്സ്, സോയാ സോസ്. അപ്പൊ നമ്മുടെ ഈ ചൈനീസ് ആഹാരങ്ങളിലൊക്കെ സോയാ സോസ് ഒരു ഉത്തമമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസിൽ എല്ലാത്തിനും സോയാ സോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ കഴിക്കാൻ പറ്റും ഡോക്ടർ എന്ന് നമുക്ക് ചോദിക്കും. ചില ആൾക്കാർ ഒന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് സോയാ സോസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റില്ല.
സോയ സോസ് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്കത് ഒഴിവാക്കിയിട്ട് ആഹാരം കഴിക്കാവുന്നതാണ് മനസ്സിലായോ? അപ്പൊ ആ ഒരു കണ്ടന്റ് നമുക്ക് ഇല്ലാതിരുന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആഹാരങ്ങൾ കഴിക്കാം. അപ്പൊ അതാണ് സോയ കണ്ടന്റ്. അത് വളരെയധികം ഹൈപ്പോ തൈറോയിഡിസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണ്. പിന്നെ പറയാൻ പോകുന്നത് ക്യാബേജ്. അതേപോലെ സാധാരണ രോഗങ്ങളിലൊക്കെ നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോങ്കോളി എന്ന് പറഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ മീൻസ് പച്ചക്കറികൾ നമ്മൾ ഒരുപാട് കഴിക്കാനാണ് പറയാറ്. പക്ഷെ ഈ രോഗത്തില് പ്രധാനമായിട്ട് ഹൈപ്പോ തൈറോയിഡിസത്തില് നമ്മള് ഈ എന്താ പറയാ, ഈ പച്ചക്കറികൾ കഴിക്കുന്നത് വളരെ റോ ആയിട്ട് ഒരിക്കലും കഴിക്കരുത്. ഐ മീൻ സാലഡ് ആയിട്ട് നമ്മൾ പച്ചക്ക് കഴിക്കില്ലേ, അതേപോലെ കഴിക്കാൻ പാടില്ല. നമ്മൾ നന്നായി കഴിക്കുകയാണെങ്കിൽ തന്നെ നന്നായി വേവിച്ച് വേണം കഴിക്കാനായിട്ട്. പിന്നെ അതേപോലെ ഗ്ലൂട്ടൻ ഫ്രീ, അതായത് ഗ്ലൂട്ടൻ എന്ന പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഹൈപ്പോതൈറോയിഡിസം കൂട്ടുകയാണ് ചെയ്യുക. അപ്പം ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പം ഗ്ലൂട്ടൻ എന്ന പറയുന്ന പ്രോട്ടീൻ, അത് ഏറ്റവും കൂടുതൽ കാണുന്നത് വീറ്റിലാണ്. വീറ്റ് പ്രൊഡക്റ്റ്, അതായത് മൈദ, വീറ്റ്, ഗോതമ്പ്, സൂചി ഗോതമ്പ് അങ്ങനത്തെ സംഭവങ്ങളിലാണ്, നമ്മൾ സാധാരണ നമ്മൾ മേടിക്കുന്ന ആട്ടാതിലൊക്കെയാണ് ഇത് നന്നായി കാണുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തില് തൈറോയിഡിന്റെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ ഇപ്പം ഈ വീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് വളരെ സയന്റിഫിക്കലി പ്രൂവ്ഡാണ്. അപ്പൊ നിങ്ങൾ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഇതിൽ തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ആ തൈറോയിഡ് ലെവലിൽ, അല്ലെങ്കിൽ ആ ഡി എസ് എച്ച് ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴുള്ള ലെവലിൽ വ്യത്യാസം കാണിക്കും. അതേപോലെ നമ്മൾ മുന്തിരിയില്ലേ, മുന്തിരിയും മുന്തിരിയുടെ ജ്യൂസും. ഇപ്പം ഞാൻ പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ട പദാർത്ഥങ്ങൾ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ പിന്നീട് വരും. അപ്പം മുന്തിരി, മുന്തിരിയുടെ ജ്യൂസ്, കോഫി, വാൾനട്ട്സ്, ഇത് മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ നിങ്ങൾക്കൊരു 4 മണിക്കൂറിന് ശേഷം, മരുന്ന് കഴിച്ച ഒരു 4 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം. അതിനു മുൻപ് നമ്മൾ ഈ പറഞ്ഞ സാധനം ഏതൊക്കെ ഞാൻ പറയാം, മുന്തിരി, മുന്തിരി ജ്യൂസ്, വാൾനട്ട്, പിന്നെ അത കോഫി, ഇത് ഒരിക്കലും കഴിക്കരുത്. കാരണം എന്താന്ന് വെച്ചാല് ബോഡിയില് മരുന്ന് അബ്സോർബ് ചെയ്യാനുള്ള ശേഷി, ആ പൊട്ടൻസി ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മരുന്ന് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ വളരെ കാലതാമസം എടുക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് ഒഴിവാക്കുക, കഴിക്കാം 4 മണിക്കൂറിന് ശേഷം. പിന്നെ അതിനുശേഷം നമുക്ക് ഇനി പറയാനുള്ളത് എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ നന്നായി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഈ കഴിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെന്ത വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് കേൾക്കാം, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതായത് തേങ്ങാപ്പാല് ഉരുക്കിയെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ, മനസ്സിലായോ? തേങ്ങാപ്പാല്, അതായത് നമുക്ക് സാധാ വെളിച്ചെണ്ണ നമുക്ക് അവൈലബിൾ ആണ്, അതല്ല യൂസ് ചെയ്യേണ്ടത്. നമുക്ക് കുഞ്ഞിയെ മക്കളെയൊക്കെ നമ്മൾ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുണ്ടല്ലോ, ആ വെന്ത വെളിച്ചെണ്ണ, അതാണ് നമ്മൾ ഡെയിലി 1 ടീസ്പൂൺ വീതം അത് നമ്മുടെ ആഹാരത്തിലെ ഉള്ളിൽ ചെല്ലണം. ശരീരത്തിന്റെ ഉള്ളിൽ നമ്മളത് ചെല്ലുന്നത് വളരെ നല്ലതാണ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക്. പിന്നെ വരുന്ന ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാവുന്ന ഒരു സംഭവമാണ് ചെറുനാരങ്ങ വെള്ളമില്ലേ, അത് പിഴിഞ്ഞ് ലൂക്ക് വാം വാട്ടർ. ലൂക്ക് വാം വാട്ടർ എന്ന് വെച്ചാൽ എന്താ, ചെറു ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളത്തില് നമുക്കിത് കുടിക്കാവുന്നതാണ്. അതിൽ വേണമെങ്കിൽ നമുക്ക് വിർജിൻ കോക്കനട്ട് ഓയില് ചേർത്ത് അങ്ങനെ കുടിക്കാം. പിന്നെ ഇനി നമുക്ക് ഒരു ഈവനിങ് ഡ്രിങ്ക് പറയാം, ഈവനിങ് ഡ്രിങ്ക് ഫോർ ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ്. എന്നാലാണ് ഇത് പരീക്ഷിക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പോൾ അങ്ങാടിക്കടകളിലൊക്കെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം, ആ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഡെയിലി ചെയ്യണോ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പ്ലസ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇത് വളരെ എല്ലാവരുടെ വീടുകളിലും കാണുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഇത് ചേർത്ത് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ഈ തിളപ്പിച്ച വെള്ളം ഈവനിങ്ങിൽ കുടിക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മൾ രാവിലെ ചേർത്ത വിർജിൻ കോക്കനട്ട് ഓയിൽ, വെന്ത വെളിച്ചെണ്ണ അല്ലെ, അത് നമുക്ക് ഇതിൽ ചേർക്കാം. ചേർത്ത് എന്നിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പം എന്താണ്, ഇതെല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതം എന്ന് നമുക്ക് തോന്നും, അത്രയ്ക്കും റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ ലെവലിൽ, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മന്ത്ലി ടെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ മന്ത്ലി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ നന്നായി കുറവ് വരുന്ന രീതിയിൽ നമുക്ക് അതായത് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
കമന്റ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലിനിക്ക് ഡെയിലി പറട്ടാനി എന്താ പറയാ സൂറായിപ്പള്ളിയൊക്കെ അടുത്താണ് വരുന്നത്. അപ്പൊ ഞാൻ എന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യക്കാർ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.